നമുക്ക് നോബിൾ മാത്യുവിലേക്ക് കൂടി പോകാം. ബിജെപി പ്രതിനിധി, പുതുപ്പള്ളിയെ സംബന്ധിച്ച് നിങ്ങളുടെ കണക്കുകൂട്ടൽ എന്താണ്? നോബിൾ മാത്യു, ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണിത്. ഉമ്മൻചാണ്ടി 53 വർഷം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി ഇല്ലാത്ത തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDF അതുകൊണ്ട് തന്നെ ഒരു സഹതാപ ഘടകത്തെ കാണുന്നുണ്ട്. മണ്ഡലത്തിൻ്റെ വികസനത്തെ ഗൗരവമായ ചർച്ചയാക്കി CPIM ഉം LDF ഉം വെക്കുന്നു. BJP അതോടൊപ്പം തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. BJPക്ക് പുതുപ്പള്ളിയുടെ കാര്യത്തിലുള്ള കണക്കുകൂട്ടൽ എന്താണ്? ഇത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കൊട്ടകയായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊട്ടക, സിനിമാ കൊട്ടകയിൽ എല്ലാവിധ ആൾക്കാരും ഉണ്ട്. UDF ഉം LDF ഉം ഒക്കെ ഉണ്ട്. അതിന് നിരവധി ഉദാഹരണമുണ്ട്. അദ്ദേഹം നിൽക്കുമ്പോൾ ജയിക്കും. ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന 1984 ഡിസംബർ നടന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അന്ന് ശ്രീ സുരേഷ് കുറുപ്പ് സ്കറിയ തോമസിനെ തോൽപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ചില കണക്കുകളൊക്കെ ഉണ്ട്. അന്ന് തോൽപ്പിച്ചപ്പോൾ സുരേഷ് കുറുപ്പിന് ഏറ്റവും അധികം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇത്. ആ ഉമ്മൻചാണ്ടിയുടെ വോട്ട് ഒരു സഹതാപ തരംഗമാക്കി വരുത്താനായിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയമാണ്, അതവർ ശ്രമിക്കും. പക്ഷേ എല്ലാവരുടെയും വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അത് തീർന്നു. നമ്മൾ പുതുപ്പള്ളിയിലെ ജനങ്ങൾ, ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ 53 വർഷം ഉമ്മൻചാണ്ടി സാറ് വികസനങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. വരുന്നവരെയൊക്കെ എല്ലാവരെയും സൂചിപ്പിച്ചു വിടും. ചിലപ്പോൾ ഒരു ഇച്ചിരി പണമൊക്കെ കൊടുക്കും, സാമ്പത്തികമായിട്ടും ഒക്കെ സഹായമൊക്കെ ചെയ്യും. ചെയ്തോട്ടെ, നല്ല കാര്യം, അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവർത്തികൾ നടന്നോട്ടെ. ഈ മണ്ഡലത്തിൻ്റെ പശ്ചാത്തല വികസനം ഒന്നും നടന്നിട്ടില്ല. കോട്ടയം ജില്ലയിലെ മറ്റ് നിയോജകമണ്ഡലങ്ങളുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും വികസനത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, 53 വർഷങ്ങൾ കൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഇവിടെ കൊണ്ടുവന്ന വികസനം, നിങ്ങളൊരു 33 മാസമാണ് ഇനിയുള്ളത്. ആ 33 മാസം BJPയുടെ പ്രതിനിധി ശ്രീ ലിജിൻ ലാലിനെ വിജയിപ്പിച്ചാൽ അതിൻ്റെ 5 ഇരട്ടി വികസനം ഞങ്ങൾ പുതുപ്പള്ളിയിൽ